നാട്ടിലേക്ക് മടങ്ങുന്നതിന് സന്നദ്ധ അറിയിച്ചിട്ടുള്ള ആളുകൾ എന്നിങ്ങനെ തിരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ പെരുമ്പാവൂർ എം എൽ എ ആയ എൽ എസ് കുന്നപ്പള്ളിയുണ്ട്. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇവിടുന്ന് ഇപ്പോൾ 400 പേര് പോകുന്നുണ്ട്. രജിസ്ട്രേഷനല്ല ഇവിടെയുള്ള പൂർത്തീകരിച്ചു. ഇന്ന് പോകുന്ന ട്രെയിനിൽ 1200 താഴെ ആളുകളാണ് മൊത്തം പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വാഹനത്തിൽ 35 ആളുകളെ കയറ്റി സാമൂഹ്യ അകലം പാലിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെയുള്ള ഇപ്പോൾ ബസ് കൂടാതെയുള്ള ബാക്കി ബസ്സുകൾ കൂടി അറേഞ്ച് ചെയ്ത് ഇത് പോയതിന് ശേഷം ഡിപ്പോയിൽ നിന്ന് വേറെ ബസ്സുകൾ വന്ന് 10-15 ബസ്സുകൾ വന്ന് സാമൂഹ്യ അകലം പാലിച്ചിട്ടാണ് ആരൂരിലേക്ക് പറഞ്ഞയക്കുന്നത്. ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ അത് അതെല്ലാം ഗവൺമെൻറ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേക ടിക്കറ്റ് കാര്യങ്ങളൊന്നും എല്ലാം ഗവൺമെൻറ് അതിനുള്ള പ്ലാനിങ്ങെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് സംസ്ഥാന ഗവൺമെൻറ് ഇവരെ സുരക്ഷിതരായിട്ട് റെയിൽവേയിൽ എത്തിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് അവർ റെയിൽവേയിലൂടെ അങ്ങോട്ട് പോകുന്നു. ഈ ഒരു കൂട്ടം ആളുകൾ പോകുമ്പോൾ നിരവധി ആളുകൾ പോകണമെന്ന ആവശ്യമായി മുന്നോട്ട് വരുന്നില്ല. പല ക്യാമ്പുകളിലും ആളുകളൊക്കെ തടിച്ചു കൊടുത്തിട്ടുണ്ട് സാഹചര്യം. നിങ്ങൾ അവരെയൊക്കെ എങ്ങനെ അല്ല, നിരവധി ആളുകൾ ആവശ്യം ഉന്നയിച്ച് വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൊഴിലുടമകളാണ് വിളിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം അനുസരിച്ചുള്ള ട്രെയിൻ ക്രമീകരിച്ചാൽ അത് നമുക്ക് പറഞ്ഞു വിടാൻ പറ്റും. ഇപ്പോൾ ആളുകളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് ഇനി അങ്ങോട്ട് വിടേണ്ടി വരും. കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയും മക്കളും എല്ലാം സ്വദേശത്താണെങ്കിൽ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കൂടുതലുള്ളത്. ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവർ പെട്ടെന്ന് അത്ര ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. എന്നാൽ പോലും അവരുടെ ഉള്ള വലിയൊരു ആഗ്രഹമാണ് സ്വന്തം നാട്ടിൽ തിരിച്ചു പോകുക എന്നുള്ളത്. അത് ഈ സംസ്ഥാന ഗവൺമെൻറ് അതിന് വലിയ താല്പര്യം എടുത്ത് ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെ നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോയ ആളുകൾ കുടി കിടക്കുന്നുണ്ട്. അവരെ കൊണ്ടുവരാനുള്ള ഒരു പാര നടപടി കൂടി ഉണ്ടാകുന്നത് നന്നായിരിക്കും. തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, ആന്ധ്രയിൽ, അങ്ങനെ പല ഡൽഹിയിൽ പല സ്റ്റേറ്റുകളിലായിട്ട് നമ്മുടെ കുട്ടികൾ ഇതുപോലെ തന്നെ പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഇതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു നടപടി കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും അധികം ആളുകൾ പോകാൻ തയ്യാറായിരിക്കുന്ന ഈ വട്ടക്കാട് വഴിയിൽ എം എൽ എ അടക്കമുള്ളവർ നേരിട്ട് തന്നെ എത്തിയാണ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നിരവധി ആളുകൾ പല ക്യാമ്പുകളിലും തടിച്ചുകൂടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. കാരണം ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചപ്പോൾ തന്നെ തങ്ങൾക്ക് നാടുകളിലേക്ക് മടങ്ങണം എന്ന ഒരു ആവശ്യമുന്നയിച്ചാണ് ആളുകൾ വന്നത്. എന്നാൽ ഇന്ന് ഒഡീഷയിലേക്കുള്ള ട്രെയിൻ മാത്രമാണ് പോകുന്നത്. അതുകൊണ്ട് ആ നാട്ടിൽ നിന്നുള്ള ആളുകൾക്ക് മാത്രമാണ് തിരികെ പോകാൻ കഴിയുക. അക്കാര്യം പൂർണ്ണമായും തൊഴിലാളികളെ ധരിപ്പിച്ചിരിക്കുന്നു. വരും ദിനങ്ങളിലും കൂടുതൽ ട്രെയിൻ സർവീസുകൾ ഉണ്ടാകുമെന്ന ഉറപ്പ് അവർക്ക് നൽകിയിട്ടുമുണ്ട്. ഗോപി, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ആലുവയിലുള്ള ക്രമീകരണങ്ങളിലേക്ക് പോകാം. അവിടെ സിജു ആണ് ചേരുന്നത്. സിജു, ആലുവയിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്? ഗോപി, അതിഥി തൊഴിലാളികളെ യാത്രയാക്കാൻ വേണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിരുന്നു. ഒറീസയിലേക്ക് പോകാൻ വേണ്ടി മാത്രമല്ല, ബീഹാർ അല്ലെങ്കിൽ യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റുമെന്ന് വിചാരിച്ചാണ് നിരവധി ആളുകൾ എത്തിയിരുന്നത്. പക്ഷേ അവരെയെല്ലാം പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമായ ട്രെയിനുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചതിന് ശേഷം വരെ മടക്കിക്കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഏകദേശം ഒരു 5:30 ശേഷം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുമ്പം തന്നെയാണ് അറിയിക്കുകയും ചെയ്തിരുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ അറിയിപ്പ് വന്നതിന് ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ എത്തി ഇവിടുത്തെ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് ഇപ്പോൾ ഇവർക്ക് പോകുമ്പോൾ ഇത് നോൺ സ്റ്റോപ്പ് ട്രെയിനാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിർത്തി